മഞ്ചേരിയുടെ മണ്ണിൽ വേട്ടേക്കോട് 2 ഏക്കർ സ്ഥലത്ത് മനോഹരമായ 29 വില്ലകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിർമ്മിച്ചു നൽകുന്നു. പരിമിതമായ വില്ലകൾ കൂടി മാത്രം ബുക്ക് ചെയ്യുവാൻ അവസരം. ശ്രീരാമദാസ മിഷൻ യൂണിവേഴ്സൽ സൊസൈറ്റി ദേശീയ സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ ഹൈന്ദവ സംഘടനകളുടെ സഹകരണത്തോടെ പരിക്രമണം നടത്തുന്ന ശ്രീരാമരാജ്യ രഥയാത്രയ്ക്ക് നവംബർ 9 ബുധനാഴ്ച മേലാറ്റൂരിൽ സ്വീകരണം നൽകും. ശ്രീരാമദാസ മിഷൻ യൂണിവേഴ്സൽ സൊസൈറ്റി ദേശീയ സെക്രട്ടറി ശ്രീ ശക്തി ശാന്താനന്ദ മഹർഷിയുടെ നേതൃത്വത്തിലാണ് രഥയാത്ര നടക്കുന്നത്. വിജയദശമി ദിനമായ ഒക്ടോബർ 5 ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഭദ്രദീപം തെളിയിച്ച് തുടക്കമിട്ട രഥയാത്ര ഇന്ത്യയിലെ 27 സംസ്ഥാനങ്ങളിലും നേപ്പാളിലും പരിക്രമണം പൂർത്തീകരിച്ച് ഗീതാജയന്തി ദിനമായ ഡിസംബർ 3 അയോധ്യയിൽ തന്നെ തിരിച്ചെത്തും. ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ ധർമ്മ സന്ദേശം വിളംബരം ചെയ്തുകൊണ്ട് ശ്രീരാമസീത ആഞ്ജനേയ വിഗ്രഹപ്രതിഷ്ഠയോടുകൂടി സഞ്ചരിക്കുന്ന രാമരാജ്യരഥം അയോധ്യ രാമക്ഷേത്ര മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. രാമരാജ്യരഥത്തിന് കേരളത്തിൽ ഒരുക്കുന്ന 5 സ്വീകരണ കേന്ദ്രങ്ങളിൽ 2-ാമത്തെ കേന്ദ്രമാണ് ജില്ലയിലെ മേലാറ്റൂർ. മലപ്പുറം ജില്ലാ അതിർത്തിയായ രാമനാട്ടുകരയിൽ വെച്ച് 9-ാം തീയതി ഉച്ചയ്ക്ക് 2:30 രഥത്തെ ജില്ലാ സ്വാഗത സംഘം ഭാരവാഹികൾ സ്വീകരിക്കുകയും 100 കണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെ ജില്ലയിലെ ഏക സ്വീകരണ കേന്ദ്രമായ മേലാറ്റൂരിലേക്ക് ആനയിക്കുകയും ചെയ്യും. മേലാറ്റൂർ വെൺമാട തിങ്കൾ ക്ഷേത്ര പരിസരത്ത് എത്തിച്ചേർന്ന രഥത്തെ 1000-ത്തോളം അമ്മമാരുടെ താലപ്പൊലിയോടെയും വിവിധ താളമേളങ്ങളുടെയും പുഷ്പവൃഷ്ടി നടത്തിക്കൊണ്ട് സീതാപുരി എന്നറിയപ്പെടുന്ന മേലാറ്റൂർ പഞ്ചായത്ത് സ്റ്റേഡിയത്തിലേക്ക് വരവേൽക്കും. സ്റ്റേഡിയത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ വൈകുന്നേരം 5:30 ഹിന്ദു മഹാസമ്മേളനത്തിന് തിരി തെളിയും. വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് വിജി തമ്പി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഇക്കഴിഞ്ഞ ഒക്ടോബർ 5 വിജയദശമി ദിനത്തിൽ അയോധ്യയിലെ രാമജന്മഭൂമിയിൽ നിന്ന് രാമരാജ്യ രഥയാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഭാരതത്തിലെ 27 സംസ്ഥാനങ്ങളിലും നേപ്പാളിലുമായി പ്രയാണം ചെയ്ത് ഗീതാജയന്തി ദിവസമായ ഡിസംബർ 3 അയോധ്യയിൽ തന്നെ തിരിച്ചെത്തുന്ന രീതിയിൽ സജ്ജീകരിച്ചിട്ടുള്ള രാമരാജ്യ രഥയാത്ര ദിഗ്വിജയ യാത്ര എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അത് ഈ വരുന്ന നവംബർ 9 മലപ്പുറം ജില്ലയിൽ പ്രവേശിക്കുന്നു. നവംബർ 8 കേരളത്തിൽ പ്രവേശിക്കുന്ന രഥം കേരളത്തിൽ 5 കേന്ദ്രങ്ങളിലാണ് സ്വീകരണം ഒരുക്കിയിട്ടുള്ളത്. അതിൽ 1-ാമത്തത് കണ്ണൂരാണ്. 2-ാമത്തെ സ്വീകരണമാണ് മലപ്പുറം ജില്ലയിലുള്ളത്. ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ ധർമ്മത്തെ പ്രചരിപ്പിക്കുക, രാമായണത്തെ പ്രചരിപ്പിക്കുക, രാമായണ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശലക്ഷ്യങ്ങളോടുകൂടിയാണ് ഈ രഥയാത്ര പ്രയാണം ചെയ്യുന്നത്. അന്നേ ദിവസം മേലാറ്റൂരിൽ സീതാപുരി എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന മേലാറ്റൂർ സ്റ്റേഡിയത്തിൽ വെച്ച് ധർമ്മ സമ്മേളനം, ഹിന്ദു മഹാസമ്മേളനം നടക്കുന്നു. ആ ഹിന്ദു മഹാസമ്മേളനം വിവിധ ഹൈന്ദവ ആചാര്യന്മാരും സംഘടനാ പ്രവർത്തകരും അതിൽ പങ്കുചേരുന്നു. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ അരുൺ സ്വാമി, ജനറൽ കൺവീനർ വി ടി ജയചന്ദ്രൻ, ട്രഷറർ ബാബു മങ്കട, വൈസ് ചെയർമാൻ കെ ഉമാദേവി, സംയോജകൻ ഗംഗാധരൻ കളരിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മലപ്പുറം.